അറുപത്തഞ്ചാമത്തെ വയസ്സിലും മണ്ണിനോട് മല്ലടിച്ച് കൃഷി ചെയ്യുന്ന ഒരു ആളെ പരിചയപ്പെടാം. ഇതാണ് എലുമ്പൻ, വയസ്സ് 65, ഇപ്പോഴും കൃഷി ചെയ്ത് ജീവിക്കുന്നു. ഇതാണ് വാട്ടി ഉണക്കി വെച്ചിരിക്കുന്ന കപ്പ, 30 ക്വിന്റൽ കപ്പയുണ്ട്. അപ്പോഴെങ്കിലും ഇതൊന്ന് വിൽക്കാനുള്ള ഒരു സഹായം ആരെങ്കിലും ആയിട്ടൊന്ന് ചെയ്തു കൊടുക്കണം അല്ലേ? എന്ത് പറയാനുണ്ട് ആരോടെങ്കിലും? പറയാനുണ്ട്, ഞങ്ങൾ ഇത്രയും കാലങ്ങളായിട്ട് വിളിച്ചിട്ട് ആരും വരുന്നില്ല, കാണിക്കാനും പറഞ്ഞിട്ട് മെമ്പർമാരും വരുന്നില്ല. നമ്മളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് വിടുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ മെമ്പർമാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വീഡിയോ കാണുന്ന ആരൊക്കെങ്കിലും കപ്പ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോട്ടല്ലേ? ആ വന്നോട്ടു. അവര് എത്രയാണ് വിലയിരുന്നത്? എടുക്കാൻ തയ്യാറ, എങ്ങനെങ്കിലും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിട്ടാ. അത്രയും കൊറേ വർഷം, ഒരു വർഷത്തിന് മേലെയായി. മേലായി ഇതിനെയും വെച്ചിരുന്ന നശിച്ചു പോകില്ലേ? പോകും. അപ്പൊ അത്രയും നഷ്ടം വരും. നഷ്ടം വരും. അപ്പൊ ഈ 30 കിണ്ട കപ്പയാണ് ഈ കാണുന്നത്, ഉണക്ക കപ്പ. അപ്പൊ ഈ കാണുന്ന വ്യക്തിയാണ് ഇത്രയും കപ്പ കൃഷി ചെയ്ത് ഉണക്കി വാട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ വീട് കാണുന്ന ആരെങ്കിലും ഇതൊന്ന് വിൽക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പോനാത്ര ഏകദേശം 1 ഏക്കറിൽ ഉണ്ടാവൂലേ? ആ ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തായാലും. ആയിക്കോട്ടെ. കഴിഞ്ഞ വർഷം 1 ഏക്കറിൽ തന്നെ കൃഷി ചെയ്തിരുന്നത്? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കുറച്ചിരുന്നു, കുറച്ചു അത് ഈ പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട്. അങ്ങോട്ടില്ല, താഴോട്ടില്ലത് ഒഴിവാക്കി. അത് പിന്നെ ചോളം കൃഷി. ചോളാക്കി കുറച്ച് കുറച്ച് ഭാഗം, ബാക്കിയെല്ലാം കൃഷി ഇവിടെ വരെ എടുത്തത് കഴിഞ്ഞ പ്രാവശ്യം. അതിന് അങ്ങ് പോവും, അപ്പുറത്ത് കുറെ അപ്പുറം എത്തുമ്പോൾ ചോള. ഇതിൻ്റെ ഇങ്ങനെ ആടെ വരെ ചോളം വരും, അങ്ങ് കാട് കാണുന്ന ആടും വരും. ബാക്കിയെല്ലാം നെല്ല, അങ്ങനെ കുറച്ചേ ഉള്ളൂ ചോള. അവിടെ പന്നി ശല്യം ഭയങ്കരമായിട്ടുണ്ടാവും. ആ പന്നി ശല്യം ഒന്നും പറയണ്ടത്, ഭയങ്കരമാണ്. രാത്രിക്ക് പണി ഉറക്കം കഴിഞ്ഞിട്ട് നടക്കല. ആ പിന്നെ റേഷൻ കിട്ടുന്നത് ഇതിനെ കൊണ്ട് കഴിച്ചു കൂട്ടുന്നു. പിള്ളേരെയൊന്നും വിളിച്ചാലൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾ തന്നെ കവിഞ്ഞും മറിഞ്ഞും എടുക്കുക. പിന്നെ കുറെ കാലം തന്നെ ഇത് മറക്കാൻ പറ്റുന്നില്ല എടുക്കുന്ന ജോലി. അതുകൊണ്ടാ ഈ കൃഷി. പിന്നെ താഴെ വേറെ സ്ഥലം എന്തെങ്കിലും ഉണ്ടോ? താഴെ വീടിലെ സ്ഥലത്ത് ആടെ കൃഷി തെങ്ങും ഇതൊക്കെ ഉള്ളു, കവുങ്ങ്. അല്ല, കൃഷി ഓഫീസിൽ ചെന്നുമ്പോൾക്ക് അവരിപ്പം പഞ്ചായത്തിന് പറഞ്ഞാൽ 30,000 രൂപ കൃഷിക്ക് അവിടെ കൊടുക്കാനുള്ള ഓർഡർ ഇല്ലെന്നാണ് പറഞ്ഞത് പഞ്ചായത്തിന്. അപ്പോൾ അത് കേട്ടപ്പോൾ അത് നമുക്ക് ചോദിക്കാതെ പറഞ്ഞാൽ ആരും കിട്ടുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞതാ ശരിയായത്. ഒരു വലിയൊരു ആനുകൂല്യം എനിക്ക് കിട്ടുന്നില്ല, അത് അറിയുന്നുമില്ല. അവർ വരാൻ പറഞ്ഞാൽ തന്നെ അവർ വരുന്നില്ല. കൃഷി ഓഫീസിൽ ഓഫീസറോ പിന്നെ പഞ്ചായത്തിൽ നിന്ന് വരുന്നില്ല, വന്ന് നോക്കുന്നുമില്ല. പിന്നെ നമ്മൾ കുറേ നടന്നു അവരെ പുറകെ കുറേ കാലങ്ങളായിട്ട്. ഏത് പഞ്ചായത്തിൽ പെട്ടവർ നിങ്ങൾ? കള്ളാർ പഞ്ചായത്ത്. ഇവിടുത്തെ വാർഡ് മെമ്പർ ആര്? അജിത്ത്, ഇപ്പോഴത്തെ ആദ്യത്തെ രേഖ മെമ്പർ. അവരുടെ ഈ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു? ആ പറഞ്ഞു, വരാൻ വേണ്ടി പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പറഞ്ഞു. അവർ വന്നില്ല, ആരും വന്ന് നോക്കുന്നില്ല. എന്നിട്ടും സംഖ്യയുടെ കണക്ക് പറയാ, 30 രൂപയെ ഞങ്ങളെ പഞ്ചായത്തിൽ കൊടുക്കാൻ ഓർഡറുള്ളൂ എന്നാ അവർ എന്നോട് പറഞ്ഞിരിക്കുന്നു. എനിക്ക് 30 രൂപയെ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ വർഷത്ത്. ഈ 1 ഏക്കർ സ്ഥലത്ത് നിങ്ങൾ എന്തെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്? ഇവിടെ ചേമ്പ്, കപ്പ, പിന്നെ പച്ചക്കറി അങ്ങ് താഴെ നട്ടിട്ടുണ്ട്. അതെല്ലാം പച്ച പന്നി കളഞ്ഞു. പിന്നെ കപ്പയുണ്ട് കുറച്ച്. അവിടെ നെൽകൃഷി എത്രയുണ്ടാവും? നെൽകൃഷി 1 ഏക്കറുണ്ട്. ബാക്കിയെല്ലാം പിന്നെ ചോളവും ചേമ്പും കപ്പയെല്ലാം ആയിട്ടാണ്. ഒരു 3000 ചോളിൻ്റെ അടുത്ത് കപ്പയുണ്ട്. കറക്കിട കപ്പയും അതി ഇതെല്ലാം വെച്ചാൽ അങ്ങ് അപ്പുറത്തും ഉണ്ട് കപ്പ. കുറേ പൊരിക്കാനും ഉണ്ട് കുറേ കപ്പ. കഴിഞ്ഞ കൊടുത്തത് അന്നും പറച്ചില്ല. കഴിഞ്ഞ വർഷത്തെ കപ്പയാണ് ഇപ്പം അവിടെ ഉണങ്ങാൻ പറ്റിയിട്ടുള്ളത്, കെട്ടി വെച്ച് വിൽക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കപ്പ അത് വിൽക്കാനും പറ്റില്ല, ആളുമില്ല. അത്ര ഈ കൊറോണ തുടങ്ങി വന്ന മുതൽക്ക് ഞങ്ങൾ ഇവിടെ തന്നെ കളിക്കുന്നതാ. എങ്ങോട്ട് ഇറങ്ങാനും ഇറങ്ങാനും പറ്റില്ല. അത് തന്നെ 30 കിണ്ടലുണ്ടല്ലേ? ആ 30 കിണ്ടലുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങൾ പിന്നെ വാർഡ് മെമ്പർ അറിയിച്ചു? എല്ലാവരും അറിയിച്ചു.
കൃഷി ഓഫീസർ അറിയിച്ചിരുന്നു. ആ കൃഷി ഓഫീസറിന്റെ അടുത്തേക്ക് രണ്ട് പ്രാവശ്യം പോയിട്ട് പറഞ്ഞു. എന്നിട്ട് അവർ ഇതുവരെക്കും അങ്ങനത്തെ ഇതില്ല. അവർ വന്ന് നോക്കിയിട്ടില്ല. വന്നിട്ടില്ല. പല വട്ടം അവരോട് ഞാൻ പറഞ്ഞ് പോയിട്ട് പറഞ്ഞു ഇന്ന പോലെ കപ്പ വാക്കി ഇങ്ങനെ എടുക്കാൻ ആൾ വരുന്നില്ല, ഇത്രയും കപ്പയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും വന്നില്ല. പിന്നെ ലേഖ മെമ്പറോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇതിന് ഒരാളും വന്നിട്ടില്ല, എൻ്റെ കപ്പ കെട്ടിക്കിടക്കുന്നു, ഒന്ന് അറിയിക്കുന്ന ആളോട് അറിയിക്കണം. ഞങ്ങളുടെ കയ്യിൽ ഫോണോ കാര്യങ്ങളില്ല, വിളിച്ച് പറയാമെന്നോ അല്ല ഫോണിൽ അയക്കാമെന്നോ. പിന്നെ മക്കളെ കൊണ്ട് ചെയ്യിച്ചു, എല്ലാ ഫോണിലും അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മറുപടിയും ഇല്ല. പിന്നെ നമ്മൾ ആമ്പലായിട്ട് നടന്നിരിപ്പോൾ വിളിച്ചിട്ടുമ്പോൾ നമ്മളെ മരിയോനോട് പറഞ്ഞു, അങ്ങനെ ഇന്നലെ മുന്നേന്ന് വിളിക്കാൻ കാരണം. എത്ര വർഷമായി നിങ്ങൾ ഈ കൃഷി തുടങ്ങിയിട്ട്? കൃഷി തുടങ്ങിയിട്ട് ഇവിടെ തുടങ്ങിയിട്ട് രണ്ടു കൊല്ലമായി. അല്ല, മുമ്പേ ഞാൻ കൃഷി അച്ഛനുണ്ടാകുന്ന കാലത്തെ കൃഷിയുടെ പണിയാണ് കുറേശ്ശെ അവനവന് കഴിക്കേണ്ടത്, അത്രയും വെക്കുന്നുള്ളൂ. കപ്പയും ചേമ്പ് ഇതൊക്കെ സ്വന്തം ആവശ്യത്തിന് വെച്ചിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾ വിൽക്കുന്ന വിൽപ്പനക്കായിട്ടുള്ള പണിയാണ് എടുത്തിരിക്കുന്നത്, കപ്പ ചേമ്പ്. അപ്പോൾ ഇതിന് നിങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ ആരാള്? ഇപ്പം സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ ആരും അവരോട് പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഇപ്പം വന്നതിന് മുന്നേതായിട്ട് പിന്നെ നമ്മളെ മരുവനാ ഇതാക്കിയത്. നിങ്ങളെ ഭാര്യ മക്കളെല്ലാം? ഭാര്യ മരിച്ചു പോയിട്ട് കൊല്ലം കുറേയായി. രണ്ട് പെങ്ങളെ, അവൾക്ക് അമ്മയും അച്ഛനും ആരും ഇല്ല, ഞാൻ എന്നെ വളർത്തിയെടുക്കുന്ന അവൾ മാത്രമേ എനിക്ക് വെച്ച് തരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടെണ്ണം ഈ പണിയെടുക്കുന്നു, രാവും പാല് കിടന്നു. രാവിലെ ഇച്ചിരി കഞ്ഞി വെള്ളം കുടിച്ച് ഇറങ്ങിയാൽ പിന്നെ വൈകിട്ട് ഒരു 6 മണിയാവും നിർത്തുമ്പോൾ, കാട് പറിച്ചിട്ടും ഇതിൻ്റെ പണിയെടുത്തിട്ടും. പിന്നെ അതിൻ്റെ അടുക്ക് ഉറക്കം ചെയ്യണം, പന്നി ശല്യമാണ് കൂടുതൽ. അതും ഫോറസ്റ്റുകാർക്ക് അറിയിച്ചിട്ട് അവർ അതിൻ്റെ ഭാഗം തോന്നുന്നില്ല. നിങ്ങളിത് ആശുപത്രിയിൽ നിന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും വന്നിരുന്നോ? ആ, ഇവിടെ വന്നിരുന്നു. അന്നേരം എനിക്ക് വേദന കുറേ കാലങ്ങളായി, ഇത് എടുക്കാനോ എടുക്കാനോ പോകാൻ പറ്റുന്നില്ല. ഈ പണിയിൽ തന്നെ എൻ്റെ വേദന കുറക്കുക, പണിയെടുത്തിട്ട് വേദന കുറക്കുക. ആ, വേദന കുറയുന്ന. അപ്പം അതിൻ്റെ അടുക്ക് കുറേ കാലങ്ങൾപ്പെട്ട് പിടിച്ച അസുഖമാണ്, ഈ നടുവേദനയും നീരുകെട്ട് ഇങ്ങനെയൊക്കെ. പിന്നെ ഈ ഞരമ്പ് മുഴുവൻ ഇതാ കട്ടായിട്ട്, ഞരമ്പ് മുഴുവൻ കട്ടാ. പിന്നെ വേദന ഇല്ലാതില്ല. എപ്പം വീടിൻ്റെ മുൻവശത്തേക്കോ? മാധവി ബാ, ഞാൻ പുറത്തേക്ക്. നീ അകത്ത് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല. ഇതാണ് എലുമ്പേട്ടൻ്റെ പെങ്ങളെ താമസിക്കുന്ന വീട്. എലുമ്പേട്ടൻ്റെ പെങ്ങളെ കാണാം നമുക്ക്. ബാ, ഇങ്ങോട്ട് വന്നു. വാക്സിനേഷൻ എടുത്തോ? ഇന്നലെ എടുത്തല്ലേ.